ഇന്നത്തെ ചിന്താ വിഷയം ശത്രുവും മിത്രവും. ദൈവമേ, എന്തൊരു ലോകമാണിത്! മഹാമാരിയുടെ മറവിലും ഒരു കൂട്ടം ജനങ്ങൾ കരിഞ്ചന്തയും കള്ളക്കടത്തും നടത്തുന്നു. ദൈവത്തിൻ്റെ നാമം വിളിക്കപ്പെട്ടവർ പോലും തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിയുന്നതുമില്ല. എന്നിങ്ങനെ ഒരാൾ നിലവിളിക്കുന്നത് കേട്ടപ്പോൾ അതിൽ അത്ഭുതമൊന്നും തോന്നിയില്ല. കാരണം ആദിമസഭയിൽ കപട അപ്പോസ്തലന്മാരും സ്വന്തം അപ്പൻ്റെ ഭാര്യയോട് പോലും അവിഹിത വീഴ്ചയിൽ ഏർപ്പെട്ടിരുന്നവരും ഉണ്ടായിരുന്നുവല്ലോ. മാത്രമല്ല, മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും ദോഷമുള്ളതെന്നും അറിഞ്ഞപ്പോഴല്ലേ ആദിയിൽ ദൈവം ഭൂമിയിൽ നിന്ന് മനുഷ്യരെ നശിപ്പിച്ചു കളഞ്ഞത്. കൂടാതെ ലോകത്തിൻ്റെ പ്രഭു പിശാചാണെന്ന് നമ്മുടെ കർത്താവും അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അതെ, ലോകം അന്നും ഇന്നും ഒരുപക്ഷെ എന്നും ഇങ്ങനെയായിരിക്കും. അതുകൊണ്ട് തന്നെയായിരിക്കാം, പിതാവേ, ഞാൻ അവർക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, ലോകത്തിനു വേണ്ടിയല്ല, അങ്ങെനിക്ക് തന്നവർക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് യേശുക്രിസ്തു പറഞ്ഞത്. ആകയാൽ ഈ നാളുകളിൽ നമ്മൾ ലോകത്തിൻ്റേതല്ല, ദൈവത്തിൻ്റേതാണെന്ന് ഉറപ്പുവരുത്തുന്നത് നല്ലതാണ്. എന്തെന്നാൽ, ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിൻ്റെ ശത്രുവായിത്തീരും. യാക്കോബ് 4:4 എന്ന് വചനം പറയുന്നുണ്ടല്ലോ.